നമുക്കുള്ള അവകാശം എന്താണ്? നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ليس لابن ادم حق في سوى هذه الخصال. ഇനി പറയുന്ന കാര്യങ്ങളില്ലാതെ മനുഷ്യന് ദുനിയാവിൽ ഒരു അവകാശവുമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ബൈത്തുൽ യസ്കുനുഹു, അവന് ജീവിക്കാനുള്ള ഒരു സങ്കേതം, ഒരു വീട്, ഒരു ഭവനം ആവശ്യമാണ്. അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. നല്ലൊരു വീടുണ്ടാവുന്നത് നമുക്ക് അവകാശമാണ്, നമ്മുടെ അവകാശമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതില്ലെങ്കിൽ നമുക്ക് ഓടാം എന്നർത്ഥം. ഇല്ലേ, ആ ഒരു വീട് നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിന് ശുക്ർ ചെയ്യണം, അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. അവന്റെ ഔറത്ത് മറക്കാൻ, അവന്റെ ന്യൂനത മറക്കാൻ, അവന്റെ ഔറത്ത് മറക്കാനുള്ള വസ്ത്രം, അതും നമുക്ക് അവകാശപ്പെട്ടതാണ്. കറിയില്ലെങ്കിലും ഭക്ഷണമുണ്ടാകുക, റൊട്ടി കറിയില്ലാത്ത റൊട്ടി എന്നാണ് റസൂലുള്ള പറഞ്ഞത്. അതായത് റൊട്ടി ഉണ്ടാവുക, കറിയില്ലെങ്കിൽ കറി അവന്റെ അവകാശമല്ല. വൽമാ, വെള്ളം, ഈ നാല് കാര്യവും ഒരു മനുഷ്യനുണ്ടായാൽ പിന്നെ ഒന്നും മറ്റുള്ളതൊന്നും അവന്റെ അവകാശമല്ല. ഇതുണ്ടായാൽ അൽഹംദുലില്ല പറഞ്ഞ് അല്ലാഹുവിൽ ഖനാഅത്തുണ്ടായി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ദുനിയാവിൽ ജീവിക്കണം. കാരണം ഈ ദുനിയാവ് ആസ്വദിക്കാനുള്ള ലോകമല്ല, ഇവിടെ സുഖിക്കാനുള്ള ലോകമല്ല ഇത്. നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും അനുഭൂതികൾ പങ്കിടാനും നമുക്കുള്ള സങ്കേതം ആലമുൽ ജസാഇലാണ്. അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല, നമ്മൾ അവിടേക്കുള്ള യാത്രയിലാണ്. അല്ലാഹു നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ബിഹഖ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇതിനുമപ്പുറമുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ അത് നമ്മളെ തിന്മയിലേക്ക് എത്തിക്കുമെന്നതാണ്. കിട്ടിയതൊന്നും പോരാ, മറ്റൊരു ഹദീസിലൂടെ റസൂലുള്ള പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യന്റെ ദുന്യവിയായ വിജയത്തിൽ പെട്ടതാണ് ഒന്നവനക്ക് അൽമസ്കനുൽ വാസിഉ, വിശാലമായ ഒരു ഭവനം, ഒരു വീട്. അത് ആവശ്യമാണ്. അങ്ങനെ ഉണ്ടായാൽ അവൻ ദുന്യവിയായ വിജയത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്നെന്താണ്? അൽ മർക്കബുൽ ഹനി, നല്ല വാഹനം. മറ്റൊരു ഹദീസിലൂടെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നല്ലൊരു അയൽവാസി, അതുപോലെ നല്ല ഇണ, ഇതൊക്കെ ഉണ്ടാകുന്നത് ദുനിയാവിലെ അവന്റെ വിജയത്തിന്റെ അടയാളമാണ്. പക്ഷേ ഇതെല്ലാം ഒന്നുമല്ല, ഇതൊന്നും ആസ്വദിക്കാനുള്ളതല്ല, ഇതൊന്നും ഏറ്റവും ദുനിയാവിലെ ഈ അനുഗ്രഹങ്ങളൊന്നും ഇതൊന്നും നിലനിൽക്കാനുള്ളതല്ല എന്ന ഉദ്ദേശമുണ്ടെങ്കിൽ, എന്ന കരുത്ത് അവനുണ്ടെങ്കിൽ, അതെല്ലാം ആഖിറത്തിലും ഉപകരിക്കുന്നതാണ്. വാഹനവും നല്ല വീടും അഹങ്കരിക്കാൻ ഉപയോഗിക്കരുത് എന്നർത്ഥം. അല്ലാഹു നമുക്കതിന് നല്ല മനസ്സ് തോന്നും, നല്ല മനസ്സ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണം. ഈ അപകട മേഖലയെ വളരെ സൂക്ഷിച്ചുകൊണ്ട് വേണം കൈകാര്യം ചെയ്യാൻ. ഹുബ്ബു ദുനിയാ റഅ്സു കുല്ലി ഖത്വിയാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? ദുനിയാവിനോടുള്ള നിന്റെ സ്നേഹം, ദുനിയാവിനോടുള്ള നിന്റെ പ്രേമം, ഈ ദുനിയാവിലുള്ള സൗകര്യങ്ങളോടുള്ള നിന്റെ പ്രബദ്ധത, അതിനോടുള്ള നിന്റെ അഭിനിവേശം, അത് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമാണെന്ന്
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം അത് ദുനിയാവിനോടുള്ള സ്നേഹമാണ്. ആലോചിച്ചു നോക്കൂ, ഈ ലോകത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളെ പരിശോധിച്ചാൽ അതിന്റെ പിന്നിൽ അതിന്റെ അടിസ്ഥാനം ദുനിയാവിനോടുള്ള സ്നേഹമാണ്. ഇന്ന് കൊലകൾ നടക്കുകയാണ്. ഒരു വാഴയുടെ ഇലയുടെ വില പോലും മനുഷ്യന്റെ കടുത്തിന് നൽകാത്ത കാലമാണ്. എത്ര മനുഷ്യരാണ്, എത്ര ചെറുപ്പക്കാരാണ് ഓരോ ഇടങ്ങളിലും അവരുടെ ശിരസ്സുകൾ വെട്ടിമാറ്റപ്പെടുന്നത്. അല്ലാഹു നമ്മെയും നമ്മുടെ നാടുകളെയും കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അതിന്റെ പിന്നിലെല്ലാം ഹുബ്ബു ദുനിയാ, ദുനിയാവിനോടുള്ള സ്നേഹമാണ്. 50 ലക്ഷം തരാം, അവന് 25 ലക്ഷം തരാം, കൊട്ടേഷനാണ് ഏറ്റെടുക്കുകയാണ്. സമ്പത്തിന് വേണ്ടി, ദുന്യവിയായ സൗകര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ കൊല്ലുന്ന കാലമാണിത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ ഏത് പാപങ്ങൾ എടുത്തു നോക്കിയാലും അത് മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണെങ്കിലും അതിന് പിന്നിൽ ദുന്യവിയായ സ്നേഹമായിരിക്കും. പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. വിശദീകരിക്കാൻ സമയമില്ല. നബിയുനാ റസൂലുള്ളാഹി, റസൂലുള്ള പറയാണ്, റസൂലുള്ള പറയാണ്. സ്വഹാബത്തിനോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, هل من احد يمشي على الماء الا بتلت قدما. സ്വഹാബ, കാലടി നനയാതെ വെള്ളത്തിലൂടെ നടക്കാൻ ആർക്കെങ്കിലും സാധ്യമാകുമോ എന്ന് നബിയുനാ റസൂലുള്ളാഹി റസൂലുള്ള ചോദിക്കുകയാണ്. കാലടി നനയാതെ വെള്ളത്തിലൂടെ നടക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധ്യമാകുമോ? അവർ പറഞ്ഞു, അവർ പറഞ്ഞില്ല, യാ റസൂലല്ലാ, സാധ്യമാവില്ല ഒരിക്കലും. എങ്ങനെ സാധ്യമാകും? അപ്പോൾ റസൂലുള്ള മറുപടി പറഞ്ഞു, അതുപോലെയാണ് കദാലിക സ്വാഹിബു ദുനിയാ, അപ്രകാരമാണ് ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവൻ, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവൻ. ഐഹീക, ഈ ലോകത്തെ വളരെ ആഖിറത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടം വെച്ച് പ്രാമുഖ്യം നൽകി ജീവിക്കുന്നവൻ അപ്രകാരമാണ്. വെള്ളത്തിലൂടെ കാലടി നനയാതെ നടക്കാൻ പറ്റില്ലല്ലോ, അതുപോലെയാണ് അവൻ. പറയാണ് തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് സാധ്യമല്ല. വെള്ളത്തിലൂടെ നടന്നാൽ കാലടി നനയുന്നത് പോലെ ദുനിയാവിന് ഇഷ്ടപ്പെട്ടവൻ പാപങ്ങളിൽ നിന്ന് മുക്തനല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാപങ്ങളൊഴിച്ച് ജീവിക്കണോ ഉമ്മമാരെ, പാപങ്ങളില്ലാതെ ജീവിക്കണോ സഹോദരാ. ദുനിയാവിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പറിച്ചു മാറ്റിയാലല്ലാതെ അതിന് സാധ്യമാകില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദുനിയാവിനോടുള്ള സ്നേഹത്തെ നമ്മൾ സൂക്ഷിക്കണം. അത് തെറ്റുകൾക്ക് കാരണമാകും. ദുനിയാവിനെ സ്നേഹിച്ചാൽ തെറ്റെന്തായാലും വന്നു പോകുമെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ.